അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 9 ക്ലാസ് ലിസാനുൽ ഖുർആൻ 10 പാഠം. ഖലാഉ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിലൂടെ മുഅ്തല്ലായ ഫിഅലിനെ കുറിച്ചാണ് പരിചയപ്പെടാനും പഠിക്കാനും പോകുന്നത്. എന്താണ് ഫിഅലുൽ മുഅ്തല്ല്? അതിൻ്റെ വിശദീകരണങ്ങളും ഉദാഹരണങ്ങളും നമുക്ക് പാഠഭാഗത്തിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കാം. പാഠഭാഗത്തിലേക്ക് കടക്കാം. ഖാല മൈമൂൻ ഇബ്നു മഹ്റാൻ, മഹ്റാൻ എന്നവരുടെ മകനായ മൈമൂൻ എന്ന മഹാൻ പറഞ്ഞു. കാന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇദാ വറദ അലൈഹി അൽ ഹസ്മു നളറ ഫീ കിതാബില്ലാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരു തർക്ക വിഷയം വന്നാൽ അതിൻ്റെ പരിഹാരം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടോ എന്ന് അദ്ദേഹം ചിന്തിച്ചു നോക്കുമായിരുന്നു. ഫഇൻ വജദ ഫീഹി മാ യഖ്ലാ ബിഹി ബൈനഹും ഖലാ ബിഹി, അങ്ങനെ അവർക്കിടയിൽ തർക്ക പരിഹാരമായി വിധിക്കേണ്ടത് അതിൽ അദ്ദേഹം കണ്ടെത്തിയാൽ അതനുസരിച്ച് അദ്ദേഹം വിധി പ്രസ്താവിക്കും. വൈലം യകുൻ ഫിൽ കിതാബി വഅലിമ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദാലിക ലംദി സുന്നതൻ ഖലാ ബിഹ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിഹാരമുണ്ടാകാതിരിക്കുകയും അള്ളാഹുവിൻ്റെ തിരുദൂതരിൽ നിന്ന് ആ കാര്യത്തിലായി ഒരു നിയമം ചെറിയായി ഉണ്ടെന്ന് അറിയുകയും ചെയ്താൽ അതുകൊണ്ട് അദ്ദേഹം വിധി പ്രസ്താവന നടത്തും. നമുക്ക് ഈ പാഠത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം. അറബി ഭാഷയിലെ ദീർഘ സ്വര ചിഹ്നാക്ഷരങ്ങളായ അലിഫ്, വാവ്, യാ എന്നിവയ്ക്ക് ഹുറൂഫുൽ ഇല്ലത്ത് അഥവാ ദുർബലാക്ഷരങ്ങൾ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ വീക്ക് ലെറ്റേഴ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഒരു ക്രിയയിലെ പ്രബലാക്ഷരങ്ങളിലൊന്ന് ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നായാൽ അത്തരം ക്രിയകളെ അൽ ഫിഅലുൽ മുഅ്തൽ അഥവാ ദുർബല ക്രിയ, വീക്ക് വെർബ് എന്ന് പറയുന്നു. ക്രിയയുടെ വിവിധങ്ങളായ പ്രയോഗങ്ങളിൽ ഈ ഇനത്തിൽപ്പെടുന്ന ദുർബല ക്രിയകൾക്ക് സാധാരണ ക്രിയകളുമായി ചില വ്യത്യാസങ്ങൾ കണ്ടുവരുന്നു. ഒന്നുകൂടി നമുക്ക് നോക്കാം. അറബി ഭാഷയിലെ ദീർഘ സ്വര ചിഹ്നാക്ഷരങ്ങളായ അലിഫ്, വാവ്, യാ എന്നിവക്ക് ഹുറൂഫുൽ ഇല്ല അഥവാ ദുർബലാക്ഷരങ്ങൾ എന്ന് പറയുന്നു. ഒരു ക്രിയയിലെ പ്രബലാക്ഷരങ്ങളിലൊന്ന് ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നായാൽ അഥവാ അലിഫ്, വാവ്, യാ എന്നിവയായാൽ അത്തരം ക്രിയകളെ അൽ ഫിഅലുൽ മുഅ്തല്ല് ദുർബല ക്രിയ എന്ന് പറയുന്നു. ഈ പാഠത്തിൽ നിറം നൽകപ്പെട്ട ഖലാ, വജദ, വറദ, കാന, ഖാല എന്നീ ക്രിയകൾ നമുക്ക് നോക്കാം. അവയ്ക്കെല്ലാം അൽ ഫിഅലുൽ മുഅ്തൽ അഥവാ ദുർബല ക്രിയകൾ എന്ന് പറയപ്പെടും. കാരണം അവയിലെല്ലാം ഒരക്ഷരം അലിഫോ വാവോ യാഓ ആണ്. അടിസ്ഥാന അക്ഷരങ്ങളിലൊന്ന് അലിഫോ വാവോ യാഓ ആയ ക്രിയകളാണ് അൽ ഫിഅലുൽ മുഅ്തൽ അഥവാ ദുർബല ക്രിയകൾ. അലിഫ് വാവിൽ നിന്നോ യാഇൽ നിന്നോ മാറി മറിഞ്ഞു വന്നതുമാകാം. ഉദാഹരണം നോക്കാം. 1. ഖാല, ഇതിൽ ഖാലയുടെ മൂലപദം ഖവല എന്നാണ്. വാവ് മാറി അലിഫായപ്പോൾ ഖാല എന്നായി. ഉദാഹരണം 2. ബാ, ഇതിൽ ബായുടെ മൂലപദം ബയ എന്നാണ്. യാ മാറി അലിഫായപ്പോൾ ബാ എന്നായി. ഖാല എന്നതിൽ ഖവല എന്നായിരുന്നു അതിൻ്റെ മൂലപദം. ബാ എന്നുള്ളതിൽ ബയ എന്നായിരുന്നു അതിൻ്റെ മൂലപദം. ഇതിൽ വാവും യാവും അലിഫായി മാറിയപ്പോഴാണ് ഖാല ബാ എന്നായി മാറിയത്. ക്രിയയുടെ ഒന്നാം അക്ഷരം ഫാ ഉൽ ഫീൽ, ഒന്നാം അക്ഷരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാ ഉൽ ഫീൽ. വാവാണെങ്കിൽ യഫ് ഇലു എന്ന തൂക്കത്തിൽ അഥവാ യഫ് ഇലു എന്ന വസനിൽ വരുന്ന മുലാരിയായ ഫിഅലിൽ നിന്നും ഫിഅലത്തി എന്ന തൂക്കത്തിലുള്ള അഥവാ വസനിലുള്ള മസ്തറിൽ അഥവാ ക്രിയാനാമത്തിൽ നിന്നും വാവിനെ ഒഴിവാക്കപ്പെടും. ഉദാഹരണത്തിലൂടെ കൂടുതൽ മനസ്സിലാക്കാം. വഅദ യഇദു ഇദതൻ, അതിൻ്റെ അടിസ്ഥാനം വഅദ യഇദു വിഇദതൻ എന്നായിരുന്നു. വഅദ യഇദു ഇദതൻ എന്നതിൻ്റെ അടിസ്ഥാനം വഅദ യഇദു വിഇദതൻ എന്നായിരുന്നു.
വാവ് ഒഴിവാക്കപ്പെട്ടപ്പോൾ മുനാരി അൽ യഇദു എന്നായി മാറി. മുഖാത്തബിൻ്റെയോ ജമ്മു മുഅന്നസിൻ്റെയോ മുത്തകല്ലിമിൻ്റെയോ ലമീർ ചേർന്ന് വന്നാൽ വാവുള്ള ഫാലയെ ഫാല എന്നാക്കി മാറ്റും, യാ ഉള്ള ഫാലയെ ഫൈല എന്നാക്കിയും മാറ്റും. ഒഴിവാക്കപ്പെട്ട വാവും യാവും മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ രീതി പരിഗണിക്കുന്നത്. കർത്താവിനെ അറിയപ്പെടാത്ത ക്രിയയാക്കിയാൽ അഥവാ ഫ്യോലുൽ മജൂലാക്കിയാൽ ഒന്നാം അക്ഷരത്തിന് അഥവാ ഫാഫ്യോലിന് കസ്ർ ചെയ്യണം. ഉദാഹരണം: ഖീല, ബിയാ, ഖീഫ. മുലാരിയായ ക്രിയയിൽ ജസ്മിൻ്റെ ഹർഫുകൾ പ്രവേശിച്ചാൽ രണ്ടാം അക്ഷരം അഥവാ ഐൻ ഫീല് ഒഴിവാക്കപ്പെടും. ശേഷമുള്ളത് സുക്കൂനായാൽ പറയുക ലം യഖുൽ, ലം യബിയ, ലം യഖിഫ് എന്നിങ്ങനെയാണ്. ലം യഖുൽ, ലം യബിയ, ലം യഖിഫ് എന്നിങ്ങനെയാണ്. ഇനി ലാം ഫിഅല് അഥവാ മൂന്നാമത്തെ അക്ഷരം മുഅത്തലാവുകയും വാവും യാവും മുമ്പുള്ളത് ഫത്ഹും ആവുകയും ചെയ്താൽ വാവിനെയും യാഇനെയും അലിഫാക്കി മറിക്കും. ഉദാഹരണം: ഗസ, റമ, അഅത, ഇസ്തറ എന്ന് പറയും പോലെ. ഇതിൽ ഫഅലു എന്നതുപോലെയുള്ളതിൽ മാദിയിൽ ലാം ഫിഅല് നിരുപാധികം ഒഴിവാക്കപ്പെടും. ലാം ഫിഅലിന് മുമ്പ് ഫതഹാണെങ്കിൽ ഫഅലത്ത്, ഫഅലത്ത എന്നിവയിലും ലാം ഫിഅലിനെ ഒഴിവാക്കപ്പെടും. അപ്പോൾ പറയുന്ന രൂപം ഇങ്ങനെയാണ്: ഗസ, ഗസവ, ഗസൗ, ഗസത്ത്, ഗസത, ഗസൈന. ഈ രൂപമാണ് സ്വീകരിക്കുക. നമുക്ക് കൂടുതൽ സർഫുകൾ നമുക്ക് പരിശീലിക്കാം. കാന എന്നതിനെ സർഫാക്കുന്ന രൂപം: കാന, കാന, കാനു, കാനത്, കാനത, കുന്ന, കുന്ത, കുന്തുമ, കുന്തും, കുന്തി, കുന്തുമ, കുന്തുന്ന, കുന്തു, കുന്ന. ബാഅ എന്നതിനെ സർഫാക്കി നോക്കാം: ബാഅ, ബാഅ, ബാഉ, ബാഅത, ബാഅത, ബിഅന, ബിഅത, ബിഅതുമ, ബിഅതും, ബിഅതി, ബിഅതുമ, ബിഅതുന്ന, ബിഅതു, ബിഅന. യഖൂലു എന്നതിനെ സർഫാക്കി നോക്കാം: യഖൂലു, യഖൂലാനി, യഖൂലൂന, തഖൂലു, തഖൂലാനി, യഖുൽന, തഖൂലു, തഖൂലാനി, തഖൂലൂന, തഖൂലീന, തഖൂലാനി, തഖുൽന, അഖൂലു, നഖൂലു. നമുക്ക് വീണ്ടും സർഫാക്കി നോക്കാം: ലം യഖഫ്, ലം യഖഫ്, ലം യഖാഫ, ലം യഖാഫു, ലം തഖഫ്, ലം തഖാഫ, ലം യഖിഫ്ന, ലം തഖഫ്, ലം തഖാഫ, ലം തഖാഫു, ലം തഖാഫി, ലം തഖാഫ, ലം തഖഫ്ന, ലം അഖഫ്, ലം നഖഫ്. ഒന്നുകൂടി നോക്കാം: ലം യഖഫ്, ലം യഖാഫ, ലം യഖാഫു, ലം തഖഫ്, ലം തഖാഫ, ലം യഖഫ്ന, ലം തഖഫ്, ലം തഖാഫ, ലം തഖാഫു, ലം തഖാഫി, ലം തഖാഫ, ലം തഖഫ്ന, ലം അഖഫ്, ലം നഖഫ്. സ്വാന എന്നതിനെ സർഫാക്കി നോക്കാം: സ്വാന, സ്വാന, സ്വാനു, സ്വാനത്ത്, സ്വാനത്ത, സുന്ന, സുന്ത, സുന്തുമ, സുന്തും, സുന്തി, സുന്തുമ, സുന്തുന്ന, സുന്തു, സുന്ന. ഖാഫ എന്നതിനെ സർഫാക്കി നോക്കാം: ഖാഫ, ഖാഫ, ഖാഫു, ഖാഫത്ത്, ഖാഫത, ഖിഫ്ന, ഖിഫ്ത, ഖിഫ്തുമ, ഖിഫ്തും, ഖിഫ്തി, ഖിഫ്തുമ, ഖിഫ്തുന്ന, ഖിഫ്തു, ഖിഫ്ന. ഇനി ലം യക്കുൻ എന്നതിനെ സർഫാക്കി നോക്കാം: ലം യക്കുൻ, ലം യക്കൂന, ലം യക്കൂനു, ലം തക്കുൻ, ലം തക്കൂന, ലം യക്കുന്ന, ലം തക്കുൻ, ലം തക്കൂന, ലം തക്കൂനു, ലം തക്കൂനി, ലം തക്കൂന, ലം തക്കുന്ന, ലം അക്കുൻ, ലം നക്കുൻ. ലം യജിഇ എന്നതിനെ സർഫാക്കി നോക്കാം: ലം യജിഇ, ലം യജിഇ, ലം യജിഉ, ലം തജിഇ, ലം തജിഇ, ലം യജിഇന, ലം തജിഇ, ലം തജിഇ, ലം തജിഉ, ലം തജിഇ, ലം തജിഇ, ലം തജിഇന, ലം അജിഇ, ലം നജിഇ. കുൽ എന്നതിനെ സർഫാക്കി നോക്കാം: കുൽ, കൂല, കൂലു, കൂലി, കൂല, കുൽന. ബിഉ എന്നതിനെ സർഫാക്കി നോക്കാം: ബിഉ, ബിആ, ബിഉ, ബിഇ, ബിആ, ബിഇന. ഖഫ് എന്നതിനെ സർഫാക്കി നോക്കാം: ഖഫ്, ഖാഫ, ഖാഫു, ഖാഫി, ഖാഫ, ഖിഫ്ന. സുൻ എന്നതിനെ സർഫാക്കി നോക്കാം: സുൻ, സുന, സുനു, സുനി, സുന, സുന്ന. നമുക്ക് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം.
അൽ ഫിഉലുൽ മുഅ്തല്ലു മാ ഹുവ, എന്താണ് ഫിഉലുൽ മുഅ്തല്ല്? മുഅ്തല്ലായ ഫിഉൽ എന്നാൽ എന്ത്? മാ കാന അഹദു ഹുറൂഫിൽ അസ്ലിയത്തി അലിഫൻ ഔ വാവൻ ഔ യാഅൻ. അസ്ലിയായ ഹർഫുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അലിഫോ വാവോ യാഓ ആണെങ്കിൽ അതിനെയാണ് അൽ ഫിഉലുൽ മുഅ്തല്ല് എന്ന് പറയുന്നത്. അൽ അലിഫു തകൂനു മുൻഖലിബതൻ അമ്മ, അലിഫായി മറിക്കപ്പെടും എന്തിനെ തൊട്ട്? അൻ വാവിൻ ഔ യാഇൻ, വാവിനെ തൊട്ടും യാഇനെ തൊട്ടും അലിഫായി മറിക്കപ്പെടും. ബയഅ ബാഅ എന്നായതുപോലെ, സവന സ്വാന എന്നതായതുപോലെ. തുഹദഫുൽ വാവു ഇദാ കാനത്ത് ഫാ അൽ ഫിഉലി മിമ്മ, വാവിനെ കളയപ്പെടും ഫാ ഫിഉലി എന്തായാൽ. മിനൽ മുളാരി അല്ലതി അല വസ്നി യഫ്ഇലു വമിൻ മസ്ദരിഹി അല്ലതി അല വസ്നി ഫിഉല. യഫ്ഇലു എന്ന വസ്നിന്റെ മേലിൽ വന്ന മുളാരിയിൽ നിന്നും ഫിഉലത്ത് എന്ന വസ്നിന്റെ മേലിൽ വന്ന മസ്ദറിൽ നിന്നും കളയപ്പെടും. തുഖലബു ഐനുൽ ഫിഉലി അലിഫൻ ഫിൽ മാളി മത്ത, മാളിയിൽ ഐൻ ഫിഇലിനെ അലിഫായി മറിക്കപ്പെടും എപ്പോൾ? ഇദാ കാനൽ ഫിഉലു മുഅ്തല്ല ലൈനി വകാന സുലാസിയൻ മുജറദൻ. ഫിഉല് ഐൻ ഫിഉല് മുഅ്തല്ലാവുകയും തനിച്ച മൂന്ന് അക്ഷരമുള്ളതാവുകയും ചെയ്താൽ മാളിയിൽ ഐൻ ഫിഇലിനെ അലിഫായി മറിക്കപ്പെടും. യുഖലു ഫഅല ഇല ഫഉല മത്ത, ഫഅല എന്നതിനെ ഫഉല എന്നുള്ളതിലേക്ക് മറിക്കപ്പെടും എപ്പോൾ? മിനൽ വാവി വാവിയിൽ നിന്ന്. നമുക്ക് ചിലത് കണ്ടെത്താം. മജ്ഹൂലു ഖാല, ഖാല എന്നതിൻ്റെ മജ്ഹൂൽ, ഖാല എന്നതിൻ്റെ മജ്ഹൂൽ ഖീല എന്നാണ്. അൽ വാഹിദുൽ മുദക്കറുൽ ഹാളിറു മിൻ സ്വാന, സ്വാനയിൽ നിന്നുള്ള വഹദാൻ മുദക്കർ ഹാളിർ സുൻത എന്നാണ്. അൽ ജംഉൽ മുഅന്നസുൽ ഗായിബു മിൻ കാന, കാനയിൽ നിന്നുള്ള ജംഉ മുഅന്നസ് ഗായിബ് എന്താ? കുന്ന എന്നുള്ളതാണ്. നമുക്ക് ചില പദങ്ങളെ ശരിയാക്കാം. ഗസവു അതിൻ്റെ ശരിയായ രൂപം ഗസൗ എന്നാണ്. ഗസവു എന്നുള്ളത് തെറ്റാണ്, ഗസൗ എന്നുള്ളത് ശരിയാണ്. ലം അഖൂൽ തെറ്റാണ്, ലം അഖുൽ എന്നുള്ളതാണ് ശരി. ലം യബീഅ തെറ്റാണ്, ലം യബ്യഅ എന്നുള്ളതാണ് ശരി. റമയത എന്നുള്ളത് തെറ്റാണ്, റമത്ത എന്നുള്ളതാണ് ശരി. ലം യഖൂലൂന തെറ്റാണ്, ലം യഖൂലു എന്നത് ശരി. ലം യബീഅന തെറ്റാണ്, ലം യബീഅന അതാണ് ശരി.